നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചോർത്തല്ലേന്ന് പറഞ്ഞതും ചോർത്തി മാഷെ. ഈ അന്തം കമ്മികളെ കൊണ്ട് ഗോവിന്ദമാഷ് തോറ്റു. പാർട്ടി രഹസ്യങ്ങളും ചർച്ചയും വരെ ചോരുന്നു. നേതാക്കളുമായി നടത്തുന്ന രഹസ്യ ചർച്ചയും പരസ്യമാകുന്നു. കരുവന്നൂരുമായി ബന്ധപ്പെട്ട് നടത്തുന്ന രഹസ്യ ചർച്ചകളും ചോരുന്നു. അങ്ങനെ ചോർച്ചയോട് ചോർച്ച. ചർച്ചകളെല്ലാം നാട്ടിൽ പാട്ടാകുന്നതോടെ ക്ഷീണത്തിലാണ് CPM. ഇതോടെ ഗോവിന്ദൻ മാഷിനെ ട്രോളി രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിന്റെ ട്രോള് വൈറലായിട്ടുണ്ട്. കരുവന്നൂർ തട്ടിപ്പിലെ പാർട്ടി പങ്കിന്റെ വാർത്തകൾ ചോർത്തുന്നത് പാർട്ടിക്ക് ക്ഷീണമാകുന്നു എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ MV ഗോവിന്ദൻ പറഞ്ഞതും ചോർത്തി അത്രേ. ചോർത്തി മാഷെ. ഇതായിരുന്നു രാഹുലിന്റെ കുറിപ്പ്. രാഹുലിന്റെ കുറിപ്പിന് താഴെ അതിനേക്കാൾ വലിയ ട്രോളുകളാണ് കമന്റായി വരുന്നത്. ഇങ്ങനെ കൊല്ലണോ രാഹുലെ? കട്ടത് മിണ്ടരുത്, അതാണ് കമ്മ്യൂണിസം. നിറയെ ഓട്ട വീണാൽ നിശ്ചയമായും ചോരും. ഭൂമി അളക്കാൻ തയ്യാറായിക്കോ രാഹുലെ, ഇപ്പോൾ ടീം അവിടെ എത്തും. മുക്കിക്കോ, പക്ഷേ ഒറ്റരുത്. വല്ലാത്ത കരുതലാണ് ഈ മനുഷ്യർക്ക്. കക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കും, കളവ് വിവരം ചോർത്തുന്നവനെ വിമർശിക്കും. ഇങ്ങനെ CPMന് പൊങ്കാലയോട് പൊങ്കാല. എന്തായാലും ഗോവിന്ദൻ മാഷ് എയറിലാണ്. കരുവന്നൂരിൽ കിടന്ന് മെഴുകുന്നത് MV ഗോവിന്ദൻ മാത്രമാണ്. അതുകൊണ്ട് ചോദ്യവും പറച്ചിലും ട്രോളും എല്ലാം കേൾക്കേണ്ടി വരുന്നത് ഗോവിന്ദന് തന്നെയാണ്. പിണറായി ഇടയ്ക്കിടെ വന്ന് പുട്ടിന് പീര പോലെ, നിക്ഷേപകർ വഞ്ചിക്കപ്പെടില്ല, അവരുടെ പണം തിരികെ കിട്ടും, ഈ സർക്കാരാണ് ഉറപ്പെന്ന ഡയലോഗ് അടിച്ചിട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. കരുവന്നൂർ വിഷയത്തിൽ പണി കിട്ടി നിൽക്കുന്നത് പാർട്ടിക്കാണ്. പാർട്ടിയുടെ മുഖം രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടി സെക്രട്ടറിക്കാണല്ലോ. അതുകൊണ്ട് ഗോവിന്ദൻ ഓട്ടത്തിലാണ്. ഇതിനിടെ CPMന്റെ ചങ്കിടിപ്പ് കൂട്ടുകയാണ് ED. CPM സംസ്ഥാന സമിതി അംഗം MK കണ്ണനെ ചോദ്യം ചെയ്യുന്നത് CPMന് വിറയലാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൻ പ്രസിഡന്റായ തൃശൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഒരാഴ്ച മുൻപ് ED റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെ ഓഫീസിലേക്ക് MK കണ്ണനെ ചോദ്യം ചെയ്യാനായി ED വിളിപ്പിച്ചത്. കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് കൂടിയാണ് മുൻ MLA ആയ MK കണ്ണൻ. കരുവന്നൂർ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ P സതീഷ് കുമാർ വെളുപ്പിച്ച കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം മറ്റ് 4 സഹകരണ ബാങ്കുകൾ വഴി പുറത്തേക്ക് കടത്തിയെന്നാണ് ED കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച തൃശൂർ സഹകരണ ബാങ്കിലടക്കമുള്ള റെയ്ഡ്. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPMന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ നേതാവിനെയാണ് ED ചോദ്യം ചെയ്യുന്നത്. പ്രാദേശിക നേതാക്കളെ കൂടാതെ നേരത്തെ മുൻമന്ത്രി AC മൊയ്തീനിലേക്ക് ED എത്തിയതോടെയാണ് CPMന്റെ അടിവേരിളകി തുടങ്ങിയത്. AC മൊയ്തീനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചേക്കുമെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും AC മൊയ്തീനെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ് CPM. ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുത്താൽ കളി കാര്യമാകും.